Namaskaram. Virtual private network allengil UFO VPN, Rabbit VPN, Sauchenya VPN എന്നിവയുൾപ്പെടെ ഏഴ് VPN സേവനങ്ങളിൽ നിന്നും 1 TB-ൽ അധികം സ്വകാര്യ ഉപയോക്തൃ വിവരങ്ങൾ ചോർന്നതായി കണ്ടെത്തിയതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ എത്തുന്നത്. ഏറ്റവും ജനപ്രിയമായ VPN സർവീസുകൾ ഉപയോഗിച്ചവരുടെ വിവരങ്ങൾ ചോർന്നതായാണ് പറയുന്നത്. UFO VPN എന്ന VPN സർവീസിൽ നിന്നും മാത്രം 894 GB ഡാറ്റ ചോർന്നുവെന്നാണ് റിപ്പോർട്ട്. കമ്പയർ ടെക് എന്ന സൈബർ സെക്യൂരിറ്റി സ്ഥാപനമാണ് ഈ സുരക്ഷാ വീഴ്ച കണ്ടെത്തിയിരിക്കുന്നത്. ചോർന്ന വിവരങ്ങളിൽ അക്കൗണ്ട് പാസ്വേഡ് വിവരങ്ങൾ, VPN സെഷൻ സീക്രട്ട്, ടോക്കൺസ്, VPN ക്ലയന്റ് IP അഡ്രസ്, സെർവർ IP അഡ്രസ് എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. ഹോങ്കോങ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന UFO VPN സർവീസിന് മാത്രം 10 ലക്ഷത്തോളം ഉപയോക്താക്കളുണ്ട്. ഈ ഡാറ്റ ചോർച്ച, ഫിഷിംഗ്, ബ്ലാക്ക്മെയിൽ, വൈറൽ ആക്രമണം, ഹാക്കിംഗ്, ഡോക്സിംഗ്, മറ്റ് സൈബർ കുറ്റകൃത്യങ്ങൾ എന്നിവയിലേക്ക് നയിച്ചേക്കാം. പാസ്വേഡുകൾ മാറ്റാനോ കൂടുതൽ സുരക്ഷിതമായ VPN സേവന ദാതാവിലേക്ക് മാറാനോ ആണ് ഉപയോക്താക്കൾക്കുള്ള നിർദ്ദേശം. അതേസമയം ഇതിനെക്കുറിച്ച് കമ്പനിയെ അറിയിക്കുകയും വിവരങ്ങളൊന്നും ചോർന്നില്ലെന്ന് കമ്പനി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. 10 ലക്ഷത്തോളം ഉപയോക്താക്കളുള്ള UFO VPN സർവീസ് ഉപയോഗിച്ച് ഏതാണ്ട് ഒരു ദിവസം 20 ലക്ഷത്തോളം സന്ദർശനങ്ങൾ നടക്കാറുണ്ടെന്നാണ് കണക്ക്. എന്നാൽ ഇപ്പോഴത്തെ വിവര ചോർച്ച സംബന്ധിച്ച വാദങ്ങൾ UFO VPN നിഷേധിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ ട്രാഫിക് കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുണ്ടെന്നും സംശയകരമായ കാര്യങ്ങൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ലെന്നുമാണ് UFO VPN പറയുന്നത്. നേരത്തെയുള്ള റിപ്പോർട്ട് പ്രകാരം ഹോങ്കോങ് ആസ്ഥാനമാക്കിയുള്ള VPN സർവീസുകളിൽ എല്ലാം കൂടി 1.2 TB ഡാറ്റ ചോർന്നിട്ടുണ്ട്. ഡാറ്റ ചോർച്ച റിപ്പോർട്ട് ചെയ്ത VPN സർവീസുകൾ ഇവയാണ്: ഫാസ്റ്റ് VPN, ഫ്രീ VPN, സൂപ്പർ VPN, ഫ്ലാഷ് VPN, സെക്യൂർ VPN, റാബിറ്റ് VPN. ഇത് സംബന്ധിച്ച് വിവരം നൽകിയത് VPN മെൻഡർ എന്ന ഏജൻസിയാണ്. ഈ VPN സർവീസുകളെല്ലാം ഒരേ ഇലാസ്റ്റിക് സെർച്ച് സെർവറാണ് ഉപയോഗിക്കുന്നത് എന്നും പറയുന്നു. ഒപ്പം ഒരേ പേയ്മെന്റ് റെസീറ്റാണ് നൽകുന്നത്. ഈ VPN സേവനങ്ങളിൽ നിന്നും ചോർന്നത് വളരെ ഗൗരവമായ വിവരങ്ങളാണെന്നാണ് റിപ്പോർട്ടുകൾ. വീട് അഡ്രസ്, ബിറ്റ്കോയിൻ വിവരങ്ങൾ, പേയ്മെന്റ് വിവരങ്ങൾ, ഇമെയിൽ അഡ്രസ്, പാസ്വേഡ്, യൂസർ നെയിം എന്നിങ്ങനെ പലതും ചോർന്നിട്ടുണ്ടെന്നുമാണ് സൂചന.